ഇത് ഒരിക്കലും ഇവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമല്ല. ആ പെയിൻലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ലാവിനെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, ലിയോ സമ്മതിക്കില്ല. അപ്പൊ ആസ് യൂഷ്വൽ നമ്മുടെ ഡെമോ ലിയോ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരും ലാവിനെ വിശ്വസിക്കണ്ട, ലാവി ഇപ്പൊ മുങ്ങും. പക്ഷെ ഞാൻ അതിന്റെ മുന്നേ ലാവിനെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്ത് പറഞ്ഞാൽ നിർത്തിയത്, ലിയോ ലാവിക്ക് എണ്ണ തേച്ച് ഒന്ന് കുളിപ്പിക്കണമെന്ന്. അപ്പൊ എണ്ണ തേച്ച് ഓൾറെഡി ഇവര് സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ, ഇനി കുളിപ്പിക്കണം. അപ്പൊ ഇന്നൊരു വെറൈറ്റി കുളിയാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, അതെ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ലിയോ ലാവിനെ കുളിപ്പിക്കാൻ പോകുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഇത്. ഇവരുടെ ഷവർ ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ ഇവരുടെ ബോഡി സ്ക്രബറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് ഗ്രാബിഡ് ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഈസിയാണ് ഉപയോഗിക്കാമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. ഇവിടെ ഓഫ് ഓൺ എന്നുള്ള ഒരു ബട്ടണൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പം ഓണിലോട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലൂടെയാണ് വെള്ളം വരുന്ന ഏരിയ, അതാ കണ്ടോ, ഈ ഹോൾസിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പൈപ്പ് വഴി ഇവരെ കുളിപ്പിക്കുമ്പോൾ ആ ഒരു പ്രഷർ ഇതിലുണ്ടാവില്ല. നമ്മൾ ഷവർ എന്നൊക്കെ കുളിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഇവർക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവരുടെ ബോഡി സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്. ഞാൻ ഓൾറെഡി ഡോഗ്സിൻ്റെ ബോഡി സ്ക്രബ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഷാംപൂ അപ്ലൈ ചെയ്തിട്ട് ഇവരുടെ ബോഡിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വാച്ച് കെട്ടുന്നത് പോലെ കെട്ടി വെക്കാനായിട്ട് പറ്റും. അങ്ങനെ കെട്ടിയതിന് ശേഷം പിന്നെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് അനങ്ങുകയില്ല. അത്രമാത്രം നല്ല ടൈറ്റ് ആയിട്ട് ഇവിടെ നിൽക്കും. അപ്പം നമുക്ക് ഇവരെ കുളിപ്പിക്കാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഡെമോ ലിയോ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുളിക്കാൻ ലാവിക്ക് നല്ല മടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കുളിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ലാവി കൂട്ടിലേക്ക് ഓടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലാവിനെ പിടിക്കും. അതെ, കൂഴി കൂവി ലാവിനെ പിടിച്ചിരിക്കും നമ്മൾ. അപ്പം ഞങ്ങൾ കുളിക്കാൻ പോവാം. ഞാനിത് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഈ പുറത്തുള്ള പൈപ്പൊക്കെ കുറച്ച് പഴയ മോഡൽ പൈപ്പാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഈ ഒരു സംഭവമൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പുതിയ പൈപ്പാണെങ്കിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ഓൾറെഡി കണക്ട് ചെയ്തു. ഇനി ഞാൻ ഓൺ ചെയ്യാണേ. ഇതെ കുളിക്കുന്ന പോലത്തെ ആ ഒരു ഫീലാണ് ലിയോനും ലാവിക്കൊക്കെ ഇത് വെച്ച് കുളിക്കുമ്പോൾ കിട്ടാൻ പോകുന്നത്. കാരണം അത്ര പ്രഷർ ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഈ വെള്ളം വരുന്നുണ്ട്. അല്ലേ ലിയോ, അല്ലേ ലിയോ. അപ്പം ഞാനിത് വർക്ക് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ മുന്നേ ഞാനൊന്ന് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ലിയോ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിയോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഒരാൾ പമ്മി പമ്മി വരുന്നുണ്ട്. പുതിയൊരു സാധനം കണ്ടപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ ലിയോൻ്റെ ബോഡിയിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാംപൂ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സ്ക്രബ്ബർ പാർട്ട് യൂസ് ചെയ്യാൻ പോവാണ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, അതെ, ലിയോ ലാവിക്ക് യൂസ് ചെയ്യുന്ന ഷാംപൂ ഇതിൽ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പൈപ്പും കൂടി ഓൺ ചെയ്യുമ്പോൾ വിത്ത് വെള്ളം നമുക്കിത് ഇങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. എന്റെ പൊന്നു ലാവി, ഇന്ന് ഞാൻ പിടിക്കും. നമ്മൾ ഇന്ന് കുളിച്ചിരിക്കും. എനിക്കിത് ശരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ അവരെ കുളിപ്പിക്കുമ്പം നമ്മൾ ഷാംപൂ ഒക്കെ ഡൈലൂട്ട് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യണമായിരുന്നു. ഇതാകുമ്പോൾ ഷാംപൂ കുറച്ച് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളവും രണ്ടും കൂടി ഇതിൽ തന്നെ ഡൈലൂട്ട് ചെയ്ത് അവരുടെ ബോഡിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ സ്ക്രബ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരിക്കലും ഇവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമല്ല. ആ പെയിൻലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. അതുകൊണ്ട് ഒരിക്കലും ഇവരുടെ ബോഡിക്ക് ഇത്
ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. കാരണം ഈ സെയിം മെറ്റീരിയലിൽ ഞാൻ ഓൾറെഡി ഒരു ബോഡി സ്ക്രബ്ബർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിവിടെ എവിടെയും ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇത് ലിയോ ലാവിയുടെ പഴയ ഒരു ബോഡി സ്ക്രബ്ബറാണ്. ഇത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ്, ഇത് കണ്ടോ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് പഴയതായി, ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിലും ഉള്ളത്. അപ്പൊ അങ്ങനെ നല്ലപോലെ ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്തു. ഇനി ഞങ്ങള് വെള്ളമൊഴിച്ച് ഇതൊന്ന് നല്ലപോലെ വാഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ വെള്ളമൊഴിക്കാൻ ഇനി മഗ് എടുക്കണ്ട, ബക്കറ്റ് എടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഷവർ ബാത്ത് അല്ലേ ലിയോ? നല്ല സുഖമുണ്ടോ ലിയോ? വിശ്വസിക്കണ്ട, ലാവി ഇപ്പൊ മുങ്ങും. പക്ഷെ ഞാൻ അതിന്റെ മുന്നേ ലാവിനെ പിടിച്ചു. ലാവിക്ക് ഭയങ്കര മടിയായി കുളിക്കാൻ, തീരെ ഇഷ്ടമല്ല കുളിക്കാൻ. പക്ഷെ ആ മുഖത്തൊന്ന് നോക്കിക്കേ, എന്താ സൗന്ദര്യം അല്ലേ ലാവി? ഇവനെ ലാവിന്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അത് എന്തല്ലയോ, എന്തല്ലയോ? ലാവിനെ പിടികൂടി കഴിഞ്ഞാൽ ലാവി ഇങ്ങനെ ഒരു കടത്തം കിടക്കും. എനിക്ക് കുളിപ്പിക്കാൻ ഈസിയാണ് ഇത്. അപ്പൊ ലിയോൻ്റെതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ലാവിയിലേക്ക് കിടക്കാം. സോ നമ്മൾ അതിസാഹസികമായി ലാവിനെ കുളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ ലാവി? ലീവേ താല്പര്യം ഇല്ല, പക്ഷേ ഞാൻ പെട്ടു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അല്ല ലാവി, ഇങ്ങനെ കുളിക്കാണ്ട് നിനക്ക് എങ്ങനെയാ ഇത്ര സൗന്ദര്യം? എങ്ങനെയായിരുന്നു സൗന്ദര്യം? ഒരു കാര്യം പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ പൈപ്പിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞാനിത് ഇവിടുത്തെ ഒരു വേറൊരു പൈപ്പിൽ, പുതിയൊരു പൈപ്പിൽ കണക്ട് ചെയ്ത സമയത്ത് ആ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന നല്ല സ്പീഡിൽ, അപ്പോൾ ഇതിലും നല്ല സ്പീഡിൽ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെ കുറച്ച് കഷ്ടപ്പെടാനൊന്നും വയ്യ, ഞാനിങ്ങനെ കിടന്നു തരാം, നിങ്ങൾ വേണമെങ്കിൽ കുളിപ്പിച്ചോ. അതാണ് ലാവി. അപ്പൊ ഇനി നമ്മള് ലാവിക്ക് ഷാംപൂ അപ്ലൈ ചെയ്യാണ്. ഇല്ല, ലാവിന് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ലാവിനെ കുളിപ്പിക്കുകയാണ്, ലാവിനെ കുളിപ്പിക്കുകയാണ്. ആ, നീ കുളിച്ചില്ലേ? നീ കുളിച്ചില്ലേ? ഇഷ്ടപ്പെട്ടില്ല. ലാവിക്ക് ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്തു. ഇനി നമ്മള് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മുടെ ലിയോ ലാവി അങ്ങനെ കുളിച്ചു കഴിഞ്ഞു. ഇനി ഇവരെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കണം. അപ്പൊ അതിന്റെ മുന്നേ ഒന്ന് വീഡിയോ എൻഡ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അത്രയും കോലം കെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ റിയൽ ലൈഫിലെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. കൈ തന്നെ ഉപയോഗിച്ച് ഇവരെ കുളിപ്പിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഞാൻ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. പിന്നെ ഇത് കയ്യിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് എങ്ങോട്ടും പോകില്ല, അപ്പം നമുക്ക് ഈസിയാണ്. പിന്നെ ആവശ്യമുള്ള സമയത്ത് വെള്ളത്തിന് വേണമെങ്കിൽ പൈപ്പ് ഓൺ ചെയ്യുമ്പോൾ വെള്ളം കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓസിൽ ഇവരെ കുളിപ്പിക്കുന്ന സമയത്ത് കുറച്ച് പ്രഷറിൽ തന്നെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇതിലില്ല. ഇത് ശരിക്കും നമ്മൾ ഷവറിൽ എങ്ങനെയാണ് നമുക്ക് കുളിക്കുമ്പം വെള്ളം വരുന്നത്, ആ ഒരു ഫീലാണ് ശരിക്കും ഇവർക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, ഇവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, നമുക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റിവ്യൂ. അപ്പോൾ ഇത് ഞാൻ ഗ്രാബിറ്റ് ഡെയിലി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
ഷൂട്ട് ചെയ്തുകൊണ്ട് കുളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ മൂന്ന് പേരും ടയേർഡ് ആവുക്കണ്ട, ലിയോ ഒക്കെ ഇങ്ങനെ കിടന്നുപോയി, ലാബിക്കും വയ്യ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ വേഗം വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവരെ നല്ലപോലെ ട്രൈ ആക്കി ഇവർക്ക് ഫുൾ റെസ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. സാധാരണ നമ്മൾ ഇവരെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇവിടെ കിടക്കാനേ സമ്മതിക്കാറില്ല. പക്ഷെ ലിയോ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ലിയോ കുറച്ച് കിടന്നുപോയി. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ചളിയായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വെള്ളം ഉപയോഗിച്ച് കഴുകി ഇവരെ വേഗം ഡ്രൈ ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബൈ.